കാണണം മോളെ അതെന്റെ അമ്മയുടെ ആഗ്രഹമാ എങ്കിൽ ഞാൻ അതിനുള്ള ഏർപ്പാടുണ്ടാക്കാച്ച സന്ദർശന സമയത്ത് മുത്തശ്ശൻ കൊണ്ട് ജയിലിൽ പോയാൽ മതി നാളെ എനിക്ക് ഓഫീസിൽ പോകണം അച്ഛൻ കൂട്ടിന് സുരേഷിനോ മീനാക്ഷിയോ കുട്ടിക്കോ മുത്തശ്ശിയുടെ ആഗ്രഹം നടക്കാതെ പോണ്ട ഹലോ സർ രാഗേഷ സംസാരിക്കുന്നത് ഇന്ന് എന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചു എന്നെ ചോദ്യം ചെയ്തു നമ്മുടെ സീക്രട്ട് ബിസിനസ് അടക്കം എല്ലാം എനിക്ക് അവരോട് പറയേണ്ടി വന്നു ബ്ലാക്ക് മണി കേസിലാണ് അവർ അന്വേഷണം തുടങ്ങിയത് ഇതിപ്പോൾ എവിടെ ചെന്ന് അവസാനിക്കുന്നു ഒരു പിടിയില്ല സർ സർ വീണ്ടും വിളിപ്പിക്കും അപ്പോൾ ഹാജരാവണമെന്ന് പറഞ്ഞിരിക്കുന്നത് മിക്കവാറും ഞാൻ അകത്താവും സർ രക്ഷപ്പെടാൻ ഒരു വഴിയും മുന്നിൽ കാണുന്നില്ലല്ലോ രാഗേഷ് സാറ് നാട്ടിലേക്ക് വന്ന് കീഴടങ്ങുന്നത് നല്ലതെന്നാ എനിക്ക് തോന്നുന്നത് എത്ര കാലം ഇങ്ങനെ ഒളിവിലെന്ന പോലെ കഴിയും ഞാൻ ഏതായാലും ഇപ്പൊ നാട്ടിലേക്കില്ല കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെട്ടു ആകം മുങ്ങിയിരിക്കാൻ ഞാൻ തിരികെ വന്ന് ജയിലിൽ പോയാ കേസ് നടത്താൻ പോലും ഗതിയില്ലാത്തവനാവും ലക്ഷങ്ങളും കോടികളും വേണം പ്രഗത്ഭരായ അഡ്വക്കേറ്റ്സിനെ വെക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും സാർ താനിപ്പം എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടും സ്വയം രക്ഷപ്പെടാൻ വഴി കണ്ടെത്താൻ കഴിയാത്ത താൻ എങ്ങനെ മറ്റുള്ളവരെ രക്ഷപ്പെടുത്തും എല്ലാം ഒന്ന് ഒതുങ്ങട്ടെ എന്നിട്ട് ഞാൻ തന്നെ വിളിക്കാം തന്റെ സഹായം എനിക്ക് വേണ്ടി വരും ബിസിനസ് എങ്ങനെയും തുടർന്നേ പറ്റൂ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ എനിക്ക് രക്ഷയില്ല രാഗേഷ് ഞാൻ വിളിക്കാം തന്നെ ദിവാകരൻ തീരുമാനിച്ചു ഒരു കോടി ജെകെക്ക് കൊടുത്തില്ലെങ്കിൽ വിനീത് ന്യൂയോർക്കിലേക്ക് പറക്കും നമ്മൾ ഇവിടെ വായം പൊളിഞ്ഞിരിക്കുകയും ചെയ്യും ഞാനൊരു ഐഡിയ പറയാം ഒരു കോടി കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ലണ്ടനിൽ പോയി വിനീതെ തപ്പാം അതാണ് ലാഭം താൻ ഇങ്ങനെയാണെങ്കിൽ കുറെ ലണ്ടനിൽ പോകും അതെ നേതാവിന്റെ ചെലവിൽ ടൂർ പോകുന്നുള്ള തന്റെ സൂത്രമുണ്ടല്ലേ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി ഋഷികേഷേ ഈ ജെ കെ പറഞ്ഞത് വിശ്വസിക്കാൻ പറ്റുമോ കാശ് വാങ്ങിയിട്ടവൻ മുങ്ങുമോ മുങ്ങാനോ ആര് ജെ കെയോ അങ്ങനെയാണെങ്കിൽ പിന്നെ അവൻ ജീവനോടെ കാണുമോ എന്നെ അവന് നന്നായിട്ടറിയാം അതുകൊണ്ട് എന്റെ അടുത്ത് അവൻ കളിക്കാൻ നിൽക്കത്തില്ല എന്റെ മോനെ ജയിലിൽ അടച്ചവളോടുള്ള പ്രതികാരമാണ് എന്റെ ലക്ഷ്യം അതിനുവേണ്ടി കുറെ കാശ് മുടക്കി ആ അതിന്റെ കൂടി ഇതുകൊണ്ടങ്ങ് പോട്ടെ അപ്പൊ അവൻ ഒരു കോടി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചല്ലേ എന്നാലും എന്നെ ലണ്ടനിലേക്ക് വിടത്തില്ല ഋഷികേഷേ അവനെ വിളിച്ച് 50 ലക്ഷം ആദ്യം തരാമെന്ന് പറ ബാക്കി 50 ലക്ഷം വിനീത് ഇവിടെ എത്തിയതിനു ശേഷം മനസ്സിലായി വിനീതെ കൈ കിട്ടിയ ബാക്കി 50 ലക്ഷം ആ അലവലാതിക്ക് കൊടുക്കാതെ നേതാവ് പറ്റിക്കും അല്ലേ അതെ ബാക്കി 50 ലക്ഷത്തിന് അവൻ ഗോപി വരയ്ക്കും ഋഷികേഷേ ജെ കെ വിളിച്ച് നമ്മുടെ കണ്ടീഷൻ പറ അതിനവൻ സമ്മതിക്കുന്ന എനിക്ക് തോന്നുന്നില്ല മിക്കവാറും ഞാൻ ലണ്ടനിൽ പോകേണ്ടതായിട്ട് തന്നെ വരും ഏതായാലും നിങ്ങൾ വിളിച്ച് സംസാരിക്കും എനിക്ക് ഒന്ന് ഓഫീസിൽ പോകാനുണ്ട് ഞാൻ പോയിട്ട് വരാം ഹലോ ഋഷികേഷ് സാർ എന്തു തീരുമാനിച്ചു ഞാൻ നിങ്ങളുടെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു ആ അപ്പോ ജെ കെ
ജെ കെ ആവശ്യപ്പെട്ടതുപോലെ ഞങ്ങൾ 1 കോടി ജെ കെക്ക് തരും. അതിൽ 50 ലക്ഷം ഉടൻ തന്നെ ഞങ്ങൾ താങ്കളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ബാക്കി 50 ലക്ഷം വിനീത കേരളത്തിൽ ഞങ്ങളുടെ കയ്യിൽ എത്തിയതിന് ശേഷം മാത്രം. എന്തു പറയുന്നു? യെസ്, എനിക്ക് സമ്മതമാണ്. നിങ്ങൾ 50 ലക്ഷം എത്രയും പെട്ടെന്ന് എന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യൂ. വിനീതയെ എത്രയും പെട്ടെന്ന് ഞാൻ നാട്ടിലെത്തിച്ചിരിക്കും. അവൾ വരുന്ന ഫ്ലൈറ്റ് ഏതെന്നടക്കം എല്ലാ ഡീറ്റെയിൽസും ഞാൻ പറഞ്ഞു തരും. ഓക്കെ സാർ? ദെൻ ഓക്കെ ജെകെ. ആത്താ കിടക്കും. അങ്ങനെ മണ്ണും ചാരി നിന്ന് ചുമ്മാ 50 ലക്ഷം പോക്കറ്റിലായി. ഇനി വിനീതയെ എങ്ങനെ നാട്ടിലെത്തിക്കും? ഹലോ, കമ്മീഷണർ ഹിയർ. ഹലോ, നമസ്കാരമുണ്ട്. ദീപ്തി മാഡത്തിനെ കുറച്ച് നാൾ സസ്പെൻഷനിലാക്കി വീട്ടിലിരുത്തിയ ആളായി സംസാരിക്കുന്നത്. എന്റെ പേര് ഋഷികേശ്. അതിനുള്ള മറുപടി കോടതി വിധിയിലൂടെ കിട്ടിയില്ലേ മിസ്റ്റർ ഋഷികേശ്? മാധ്യമപ്രവർത്തനം എന്ന പേരിൽ നിങ്ങളൊക്കെ നടത്തുന്നത് തോന്നിവാസമാണല്ലോ. അതിനൊരു അവസാനം ഞാൻ തന്നെ ഉണ്ടാക്കും. ഒരവസരം കിട്ടട്ടെ, തന്നെ ഞാൻ പിടിച്ച് അകത്തിടും. പക്ഷേ അതിനു മുമ്പ് മാഡം അകത്താകാതിരുന്നാ മതി. ഭർത്താവ് ഇപ്പൊ അകത്താണല്ലോ, മാഡവും അടുത്ത് തന്നെ ജയിലിൽ പോകേണ്ടി വരും. വനിതാ ജയിലിലേക്ക്. ഈ 2 ജയിലുകളും തമ്മിൽ ഒരു മതിലിന്റെ വ്യത്യാസമേ ഉള്ളെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ല, ഏതോ ഒരു സിനിമയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പരസ്പരം നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിലും ജയിലിലെ ആ വലിയ മതിലിന്റെ അപ്പുറവും ഇപ്പുറവും നിന്ന് രണ്ടുപേർക്കും സംസാരിക്കാം, കൊച്ചു വർത്തമാനം പറയാം, തമാശ പറയാം, ചിരിക്കാം, കളിക്കാം. ആ ആഗ്രഹം നടക്കില്ലല്ലോ ഋഷികേശേ. ഇന്നും അന്തിമ വിജയം സത്യത്തിനാണ്. അതുകൊണ്ട് തന്നെ എന്റെ സൂര്യചേട്ടൻ അടുത്ത് തന്നെ പുറത്തിറങ്ങും. ഞാൻ ഏതായാലും ജയിലിലേക്ക് പോവാൻ തീരുമാനിച്ചിട്ടുമില്ല. കോടതിയിൽ മാഡം പറഞ്ഞത് കള്ളമാണെന്ന് ഞങ്ങൾക്ക് തെളിയിക്കണമല്ലോ. മേൽക്കോടതിയിൽ ഞങ്ങൾക്ക് അപ്പീലിന് പോകണം. അതിന് ഞങ്ങൾക്ക് വേണ്ടത് ആ പെണ്ണിനെയാണ്, വിനീതയെ. ഈ വിനീത ലണ്ടനിലുണ്ടെന്ന് ഞങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു. ഇപ്പെന്താ, ലണ്ടനിൽ അവൾ എവിടെ ഉണ്ടെന്നും ഞങ്ങൾക്ക് വിവരം കിട്ടി കഴിഞ്ഞു. ഒന്ന് കൈ നീട്ടിയാൽ ഞങ്ങൾക്ക് അവളെ പിടികൂടാം. ലോകത്തെവിടെ പോയാലും അവിടെ ഒരു മലയാളി കാണുമെന്ന് പറഞ്ഞതുപോലെ ലോകത്തെവിടെ ചെന്നാലും ദീപ്തി മാഡത്തിന് ഒരു ശത്രുവിനെ കാണാം. അങ്ങനെയുള്ള ചില ശത്രുക്കളെയൊക്കെ ഞങ്ങൾ കൂടെ കൂട്ടിയിട്ടുണ്ട്. വിനീത ഉടനെ ഞങ്ങളുടെ കയ്യിലെത്തും. കോടതിയിൽ ഞങ്ങൾ അവളെ ഹാജരാക്കും. അവിടെ അവളൊക്കെ തുറന്നു പറയും. ഇല്ലെങ്കിൽ ഞങ്ങൾ അവളെ കൊണ്ട് പറയിപ്പിക്കും. ഞങ്ങൾക്ക് പണമുണ്ട്, അധികാരമുള്ളവർ പിന്നിലുമുണ്ട്. വിനീത കേരളത്തിൽ ഞങ്ങളുടെ കയ്യിലെത്തുന്നതോടെ മാഡം തീർന്നു. ദീപ്തി എന്ന അധ്യായം അവസാനിക്കും. അപ്പോ മാഡം, വിനീതയെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം നമുക്ക് കോടതിയിൽ കാണാം. ഓക്കേ. ഹലോ, വിനീത കേരളത്തിലെത്തരുത്, അവരുടെ കൈകളിൽ പെടരുത്. എനിക്കെതിരെ കളിക്കുന്നവരെയൊക്കെ എങ്ങനെയെങ്കിലും പൂട്ടിയേ പറ്റൂ. ധനപാലിനെ നിലയ്ക്ക് നിർത്തണം. ഋഷികേശിനെയും ഇങ്ങനെ തുറന്നുവിട്ടാൽ ശരിയാവില്ല. ഉടൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. വിനീത എല്ലാം തുറന്നു പറഞ്ഞാൽ
എനിക്ക് ജയിലിൽ പോകേണ്ടി വരും. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. നേതാവേ, പണം എത്രയും പെട്ടെന്ന് ജെ കെയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇടാം, ഡാം വെറുതെ വെക്കാതെ. കാശ് കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് വിനീത ന്യൂയോർക്കിലേക്ക് പോകുന്നത് ജെ കെ തടയും. താം പേടിക്കാതിരിക്കുക. നമ്മുടെ കണ്ടീഷൻ ജെ കെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞല്ലേ ധനവാല ഇവിടെ നിന്ന് പോയത്. വിനീതയെ അന്വേഷിച്ച് ലണ്ടനിൽ പോകാമെന്ന് സ്വപ്നം കണ്ടിരിക്കുകയാണ് അയാൾ. നമ്മുടെ കണ്ടീഷൻ ജെ കെ അംഗീകരിച്ച വിവരം അവനെ വിളിച്ചൊന്ന് പറഞ്ഞേക്കാം. അല്ലെങ്കിലേ പോലീസ് ചിലപ്പോ പാര വെക്കും. ആ ഹലോ ഋഷി സാറേ, പറയൂ, എന്തായി കാര്യങ്ങൾ? അതെ, ലണ്ടനിൽ നിന്ന് ജെ കെ വിളിച്ചോ? വിളിച്ചു എന്ന് മാത്രമല്ല, നമ്മൾ പറഞ്ഞ കണ്ടീഷൻ ജെ കെ അംഗീകരിക്കുകയും ചെയ്തു. ആദ്യം 50 ലക്ഷം അക്കൗണ്ടിലിട്ട ജെ കെ വിനീതയെ കേരളത്തിൽ എത്തിക്കാന്ന് പറഞ്ഞോ. ആദ്യം 50 ലക്ഷം അക്കൗണ്ടിലിട്ട ജെ കെ വിനീതയെ കേരളത്തിൽ എത്തിക്കാന്ന് പറഞ്ഞോ. പറഞ്ഞേ. ഇനി വിനീത എപ്പോ നമ്മുടെ കയ്യിൽ എത്തിയെന്ന് ചോദിച്ചാ മതി. അപ്പോ വിനീത അന്വേഷിച്ച് ലണ്ടനിൽ പോകാവുന്ന എന്റെ ആഗ്രഹം നടക്കില്ലല്ലേ? എങ്കിലും ഇത് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. 1 കോടി പറഞ്ഞിട്ട് 50 ലക്ഷത്തിന് കാര്യം നടന്നില്ലേ? അതല്ലേ നമ്മുടെ ഈ നേതാവിന്റെ ഒരു മിടുക്ക്. അതെ, ഇക്കാര്യം മറ്റാരും അറിയരുത്. ലണ്ടനിൽ നിന്ന് ജെ കെ എന്ന് പറയുന്ന ഒരാൾ വഴിയാണ് വിനീത് നാട്ടിലെത്തുന്നു എന്നുള്ള കാര്യം നമ്മളല്ലാതെ മറ്റാരും അറിയരുത്. പിന്നെ ആ സുഭാഷ് പോലും അറിയരുത്. ദീപ്തിയുടെ കാതുകളിൽ എത്തി അതോടെ തീർന്നു. ഇനി താനായിട്ട് ആരോടും പറയാതിരുന്നാ മതി. ഇനി ഏതായാലും അവരുടെ വരവിനായി നമുക്ക് കാത്തിരിക്കാം. വിനീത് ഇവിടെ എത്തുന്ന ദിവസം ജെ കെ അറിയിക്കട്ടെ. ഞാനായിരിക്കും അവളെ വരവേൽക്കുക. അവളെ കൈ കിട്ടുന്നതോടെ ദീപ്തിയുടെ കഥ തീർന്നു. കഥ തീർന്നു. ഹലോ. ഹലോ സാബിർ, ഞാൻ സാബിറിനെ വിളിക്കാനിരിക്കുകയായിരുന്നു. താൻ ലണ്ടനിൽ പോണ കാര്യം തന്നെ പെർമിഷന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. പേപ്പേഴ്സ് ഒക്കെ റെഡിയായി വരുന്നു. പെട്ടെന്ന് തന്നെ പോകാൻ പറ്റുമെന്നാണ് വിശ്വാസം. വീട്ടിൽ നിന്ന് അമ്മ സമ്മതിക്കുമെന്നുള്ള കാര്യം സംശയം. പ്രത്യേകിച്ചും സൂര്യചേട്ടൻ ഇങ്ങനൊരവസ്ഥയിലുള്ളപ്പോ. സച്ചിനെ അന്വേഷിച്ച് പോവാന്ന് പറയണം. എന്തായാലും പോയേ പറ്റൂ സാബിർ. അതെ, വിനീത് ഋഷികേശിന്റെ കയ്യിലെത്തും മുമ്പേ താൻ ചെന്ന് അവളെ കാണണം. ഞാൻ അവളെ നിരന്തരം ഫോണിൽ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. വിനീത ലണ്ടനിൽ എവിടെയുണ്ടെന്ന് ഋഷികേശും സംഘവും അറിഞ്ഞതായിട്ടാണ് സൂചന. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എനിക്ക് അവളുടെ അടുത്ത് എത്തണം. പേപ്പേഴ്സൊക്കെ റെഡിയായതിനു ശേഷം ഞാൻ സാബറിനെ വിളിക്കാം. ഓക്കെ ഓക്കെ. വിനീതയെ കണ്ടെത്തി എന്നല്ലേ പറഞ്ഞത്? വിനീത അവിടെ അവരുടെ ആരുടെയും കസ്റ്റഡിയിലായിരിക്കും ഉണ്ടാവുക. എങ്ങനെ അവളെ കണ്ടുപിടിക്കും? ആ വിനീന്ദർ, സിറ്റിയിലെ മോളിൽ ഇന്നലെ നടന്ന കവർച്ച കേസിന്റെ അന്വേഷണം എവിടെ വരെ? അന്വേഷണം നടക്കുന്നുണ്ട് മാഡം, പ്രതികളെ കുറിച്ച് സൂചന കിട്ടിയിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ അവരെ പിടികൂടണം. യെസ് മാഡം. മാഡം,
മറ്റൊരു കാര്യം സൂചിപ്പിക്കാനാണ് ഞാൻ വന്നത്. എന്താ? മാഡത്തിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. ധനപാല സാറിന്റെ ഓഫീസിൽ ഞാൻ പോയിരുന്നു. ധനപാല സാറും ഋഷികേശും തമ്മിലുള്ള ഫോൺ സംഭാഷണം യാദൃശ്ചികമായി ഞാൻ കേട്ടു മാഡം. വിനീതെ അവർ കണ്ടെത്തിയിട്ടുണ്ട്. അവൾ ലണ്ടനിൽ എവിടെയാണെന്ന് അവർക്കറിയാം. അതെനിക്കും അറിയാം. എന്നെ വിളിച്ച് അവര് തന്നെയാ പറഞ്ഞത്. അവരെന്നെ വെല്ലുവിളിക്കുക. വിനീത് അവരുടെ ആളുകളുടെ കസ്റ്റഡിയിലായോ എന്ന പേടിയില്ല ഞാനിപ്പോ. ഇല്ല മേഡം, അവരുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് വിനീത് ലണ്ടനിൽ തന്നെ ഉണ്ടെന്നാണ്. ജെ കെ എന്ന് പറയുന്ന ഒരാളാണ് വിനീതയെ കണ്ടെത്തി ആ വിവരം ഋഷികേശിന് കൈമാറിയിരിക്കുന്നത്. അതെ, ജെ കെ എന്ന ആൾക്ക് ഇവരൊരു വൻ തുക കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അയാളാണ് വിനീതയെ കേരളത്തിലെത്തിക്കുന്നത്. വിനീത അവരുടെ കൈകളിലെത്തിയാൽ അതോടെ തീർന്നില്ലേ മേഡം? വിനീത ഋഷികേശിന് മുന്നിൽ എത്തും മുൻപേ എനിക്ക് അവളെ കണ്ടെത്തിയേ പറ്റൂ. അപകടം നടക്കുന്നുണ്ടല്ലോ മേഡം, പെട്ടെന്ന് വേണ്ടത് ചെയ്യണം. മരുന്ന് കഴിക്കണ്ടേ? ഓ, എന്തൊരു ഉറക്കമായത്! വിലാസിനി, ആ മരുന്ന് ഇങ്ങതാ, ഞാൻ കൊടുത്തോളാം. ഞങ്ങൾ ഇവിടെയുള്ളപ്പം മരുന്ന് കൊടുക്കാൻ മറ്റൊരാളെ ഏൽപ്പിക്കുന്നത് ശരിയല്ലല്ലോ. വിലാസിനിക്ക് വിഷമമൊന്നും തോന്നരുത്. വിലാസിനിക്ക് വീട്ടിൽ പോകണമെന്നല്ലേ പറഞ്ഞേ? എന്നാ പൊക്കോ, അമ്മ ഞങ്ങൾ നോക്കിക്കൊള്ളാം. പിന്നെ അമ്മ എന്നും ഇവിടെ തന്നെ ആയിരിക്കും, ഞങ്ങൾ എങ്ങും വിടത്തില്ല. എനിക്കറിയാം നിങ്ങളെ. അമ്മ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ സ്നേഹത്തെ പറ്റി. ഞാൻ ഇന്നലെ തന്നെ പോവാൻ ഇറങ്ങിയതാ. അമ്മ പറഞ്ഞു നാളെ പോയാ മതിയെന്ന്. അച്ഛാ, മുത്തശ്ശി വിളിച്ച് മരുന്ന് കൊടുക്ക്. മുത്തശ്ശൻ കൊണ്ട് ജയിലിൽ പോണ്ടേ? സൂര്യചേട്ടനെ കാണിക്ക. കൊണ്ടുപോകാൻ തീരുമാനിച്ചോ? തീരുമാനിച്ചു. അമ്മയുടെ ഒരു ആഗ്രഹമല്ലേ സൂര്യജനെ കാണണമെന്ന്. മുത്തശ്ശി എഴുന്നേക്ക്, സൂരജേട്ടനെ കാണാൻ പോണ്ടേ? എന്റെ അമ്മ, ഇതെന്തൊരു ഉറക്കവാ! എഴുന്നേക്ക്, മരുന്ന് കഴിക്കണ്ടേ? അമ്മേ, 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 അമ്മത്തശ്ശി, അമ്മേ, എടോ നമ്മുടെ അമ്മ. മുത്തശ്ശി, അമ്മയ്ക്ക് സൂരജിനെ കാണാൻ പോകണ്ടേ? അമ്മേ, അമ്മേ, കൃഷ്ണേട്ടാ, അമ്മേ, അമ്മേ, അച്ഛാ, എന്റെ അമ്മ. ആ
ആ സുരേഷ് ഏട്ടത്തെയും നമ്മുടെ മുത്തശ്ശി മുത്തശ്ശി പോയി ഏട്ടത്തെ. ഒന്ന് വേഗം ഇങ്ങോട്ട് വാ. സാഡ് ന്യൂസ് ഉണ്ട്, തന്റെ മുത്തശ്ശി മരിച്ചു. എനിക്ക് കാണണം എന്റെ മുത്തശ്ശി, അവസാനമായിട്ട് എനിക്ക് ഒരു നോക്കുന്ന കാണണം. ഗതികേട് കൊണ്ട് പറയുവാ, എന്റെ കുഞ്ഞിനെ ഒന്നുകൂടെ കൊണ്ടുവരാൻ പറ്റുമോ?